ഇവിടെ വന്നതിനും ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനും വി ഡി സതീശൻ സാറിനും ഹൈബി ഈഡൻ എം പിക്കും അകമഴിഞ്ഞ നന്ദി പറയുന്നു. മറ്റുള്ള എം എൽ എമാരിക്കും. ഞാനൊരു മുനമ്പം നിവാസിയാണ്. എനിക്കൊരു ചോദ്യമുള്ളത്, 12/12/2012 നിയമസഭാ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് യു ഡി എഫിലെ ഭാഗമായ മുസ്ലിം ലീഗിന്റെ കെ പി എ മജീദാണ് ഈ ഭൂമി വഖഫാണെന്നും ഇവിടെ സത്യഷ്ഠനായിട്ട് ഉന്നയിക്കുകയും അതിന് വഖഫാണെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് ഈ യു ഡി എഫിലെ ഒരു മെമ്പറാണ്. രണ്ടാമത്തെ ചോദ്യം, അതിന് മറുപടി കൊടുത്തത് ഇപ്പോഴത്തെ വഖഫ് ന്യൂനപക്ഷ മന്ത്രിയായ അബ്ദുൾ റഹ്മാനാണ്. ഈ രണ്ട് കൂട്ടരും ഈ കേരള സമൂഹത്തോട് പറഞ്ഞത് ഇത് വഖഫാണെന്ന് ഞങ്ങളിവിടെ നിറക്കിവിടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 140 എം എൽ എമാരുടെ ഐക്യകണ്ഠമുള്ള പ്രമേയവും ഞങ്ങൾ കണ്ടാണ്. എങ്ങനെയാണ് സാർ ഞങ്ങൾ ഇത് വിശ്വസിക്കുക? ഒന്നാമത്തെ, ഈ 12 വർഷം ഈ നിയമസഭയിൽ കെ പി എ മജീദ് അംഗമാണോ എന്ന് എനിക്കറിയത്തില്ല. വഖഫ് 22 എന്നാ പറഞ്ഞത്, 22 നിയമസഭയിൽ വഖഫ് ഭൂമിയെക്കുറിച്ചുള്ള ചർച്ച നടക്കേണ്ട സ്ഥലം നിയമസഭയല്ല, വഖഫ് ബോർഡാണ്. മനസ്സിലായില്ലേ? പിന്നെ നിയമസഭയിൽ എന്താണ് പാസ്സാക്കിയത്? 140 പേര് കൂടി നിങ്ങളെ കുടിയിറക്കണമെന്നാണ് പാസ്സാക്കിയത്. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചല്ലോ, അദ്ദേഹം കേട്ടില്ലേ? കേന്ദ്രത്തിൽ കൊണ്ടുവന്ന വഖഫ് ബില്ല്, അതിന് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ആ വഖഫ് ബില്ലിന് എതിരായിട്ടുള്ളൊരു തീരുമാനം എടുത്തു. അതും നിങ്ങളുടെ കേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട അംഗങ്ങളായ കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും 140 എം എൽ എമാരും ആ വഖഫ് ബില്ലിന് എതിരായിട്ടുള്ള പ്രമേയം പാസാക്കി. അത് നിങ്ങളുടെ കേസുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അല്ലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്ര നേരമായിട്ട്? അതല്ലേ ഞങ്ങൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? അതാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് തെറ്റായ പ്രചരണം എന്ന് പറയുന്നത്. എന്നിട്ട് 2022 നമ്മളാണോ കൊണ്ടുവന്നത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കമ്മീഷൻ എന്നാ വന്നത്? 2009 നിസാർ കമ്മീഷൻ. അത് അച്യുതാനന്ദന്റെ ക്യാബിനറ്റ് അംഗീകരിച്ചതെന്ന 2010. 2011 മുതൽ 16 വരെ യു ഡി എഫ് സർക്കാർ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് നോട്ടീസ് കിട്ടുന്നത് എന്നാ നോട്ടീസ് കിട്ടുന്നത്? 2022 അല്ലേ? 2022 നോട്ടീസ് കിട്ടുന്നത് ആണല്ലോ. അതാണ് മറുപടി.